വൈകുന്നേരങ്ങളിലൊക്കെ കറുമുറ കറുമുറ കടിച്ച് ചമയ്ക്കാൻ പറ്റിയ എന്തെങ്കിലും ചായക്കടികൾ തിന്നണം ഇങ്ങനെ ഒരു കൊതിയാലേ. നിങ്ങൾക്ക് ഉണ്ടാവലുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊതി? പക്ഷെ ആ ഒരു കൊതി മനസ്സിൽ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ ഉണ്ടാക്കാനേ വേണമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ ഉള്ള ആ ഒരു സാധനം ഉണ്ടാക്കാനുള്ള സാധന ജംഗമ വസ്തുക്കളാണ് എൻ്റെ കയ്യിലുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മളൊരു അടിപൊളി സാധനം ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ള വേഗം നോക്കിയാലോ. നമ്മുടെ ചിരളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാര്യമായിട്ട് നമുക്ക് വേണ്ട അരിപ്പൊടിയാണ് കേട്ടോ, നൂൽപുട്ട്, പത്തിരി, അതിൻ്റെയൊക്കെ പൊടികൾ. ആ പൊടിയിലേക്ക് നമ്മളിതാ എള്ളിട്ട് കൊടുക്കുകയാണെ, കറുത്ത എള്ള. ഇപ്പോൾ നമ്മൾ ചേർക്കുന്നത് നല്ല ജീരകം കേട്ടോ, അതായത് ചെറിയ ജീരകം. നല്ലൊരു കളറിന് കൂടി വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാശ്മീരി മുളക് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്പൂണ് വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തതും കൂടി ചേർത്താലേ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ഇങ്ങനെ പാറ്റിച്ച് ചേർത്ത് കൊടുക്കണേ. കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. വീട്ടിലുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ചേർക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താൽ മതി കേട്ടോ. രണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ എല്ലാം കൂടി അങ്ങോട്ട് ഇളക്കി മറിക്കാം. നന്നായിട്ട് എല്ലാം കൂടി അങ്ങോട്ട് ചേരട്ടെ. നമ്മൾ നന്നായിട്ട് കുഴച്ച് മറിച്ച് വെച്ചില്ലേ, അതായത് ഇളക്കി പിടിച്ച് വെച്ചില്ലേ, അതിലേക്ക് നല്ല തിളച്ച വെള്ളം കൂടെ ഒഴിക്കണേ. കുറച്ച് കുറച്ച് ഒഴിക്കാം. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം കേട്ടോ, തിളച്ചുകൊണ്ടിരുന്ന് ഞാൻ ഓഫാക്കി വെച്ച അതേപടിയുള്ള വെള്ളമാണ്. അപ്പോൾ അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കാം, നല്ല പാകത്തിന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അരി ചൂടോട് കൂടി തന്നെ ആദ്യം നമ്മൾ സ്പൂണുകൊണ്ട് കുഴച്ചു, പിന്നെ കുറച്ചൊന്നും ഇങ്ങോട്ട് ചൂടാറിയതിന് ശേഷം കൈകൊണ്ട് കുഴച്ചു. അങ്ങനെ ഉണ്ടക്കുട്ടനാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ. ഇനിതാ ഈ സാധനം എടുക്കുക, കണ്ടോ, നമ്മളെ നൂൽപുട്ടിൻ്റെ അച്ചിൻ്റെ ഉള്ളിൽ ഇടയിലുണ്ടാവില്ലേ ഇങ്ങനത്തെ ഒരു സ്റ്റാറ്, ഇതെടുക്കട്ടോ. ഇതെടുത്തിട്ട് ആ നൂൽപുട്ടിൻ്റെ അച്ചെടുക്കുക, ഇട്ടെടുക്കുക. നമ്മളെ ഈ ഉണ്ടേന്ന് ഇതാ കുറച്ച് ഇങ്ങനെ എടുക്കുക, ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് നിറച്ചു കൊടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്ത് ഇങ്ങനെ അമർത്തി കൊടുത്തില്ല നമ്മൾ, ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഇങ്ങനെ വടിച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ മൂടി വെച്ച് അടച്ചെടുക്കാം. നല്ല രീതിക്ക് ഇങ്ങനെ അങ്ങോട്ട് ചുറ്റിച്ചെടുക്കുക. ഇപ്പം എനിക്ക് മനസ്സിലായില്ലേ, ഇതിൻ്റെ മുന്നേ തന്നെ ചിലപ്പോൾ മനസ്സിലായവരൊക്കെ ഉണ്ടാവും കേട്ടോ എന്താ നമ്മൾ ഉണ്ടാക്കണേന്നുള്ളത്. അപ്പം നല്ല അരിനുറുക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണേ, നല്ല കറുമുറ കറുമുറ അരിമുറുക്ക്. ഇങ്ങനെ 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 ഉണ്ടാക്കിയെടുക്കട്ടോ ആദ്യം, എന്നാൽ പിന്നെ പൊരിക്കാനുള്ള പണിയുണ്ട്, എളുപ്പമായി കിട്ടുമല്ലോ. അങ്ങനെ എന്നിലെ കലാകാരിക്ക് അക്രന്തം മൂത്ത് ഗെയ്സ് ഉണർന്നിരിക്കുന്നു. ഇനി മനുവിൻ്റെ കൈകളിലേക്ക് ഞാൻ ആ സേവനാഴി കൊടുത്തിരിക്കുന്ന ഗെയ്സ് നിങ്ങൾ കണ്ടല്ലോ, കാട്ടിക്കൂട്ടറെ കണ്ടല്ലോ. ആദ്യമായിട്ട് ആക്കണോണ്ടുള്ളൊരു പ്രശ്നമാണ് ഗെയ്സ്, കാണില്ലേ ഈ ആ പിന്നെ സേവനാഴി മറഞ്ഞ് മറച്ചു വെച്ചിന്. ആ എന്താണ് അതിൻ്റെ ഷേപ്പ്? വീണ്ടും മനുവിൻ്റെ ശ്രമം, നിലത്തിരുന്ന് എടങ്ങേറായി ബുദ്ധിമുട്ടി. അതന്നെ, അത് സാരല്ലേ, ആൾക്കാരൊരു നേക്കിലിങ്ങനെ ഉണ്ടാക്കണം. ബി എസ് സി മാത്തമാറ്റിക്സ് പഠിച്ച ഒരാളും ഡിപ്ലോമ ഡി എം എൽ ടി പഠിച്ചിട്ടുള്ള വേറൊരാളും കൂടിയുള്ള നുറുക്കുണ്ടാക്കൽ മഹോത്സവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഈ നുറുക്കുണ്ടാക്കുമ്പോൾ എന്താ ഓർമ്മ വരുന്നറിയോ, നമ്മൾ കുറേ മുന്നേ, അതായത് നമ്മളെ ചാനലൊക്കെ ഏകദേശം സ്റ്റാർട്ട് ചെയ്ത ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നുറുക്കുണ്ടാക്കിയിരുന്നു. എന്ത് വെച്ചിട്ടറിയോ? ക്യാരറ്റ്. യെസ്, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഈ ലാസ്റ്റ് എന്തായപ്പോഴേ, അയ്യോ എൻ്റെ ഊര് പോയി എൻ്റെ ദൈവേ. അപ്പോൾ ഇതൊക്കെ പീടിയേന്ന് വാങ്ങി കഴിക്കാം കേട്ടോ, ഇടങ്ങേറില്ല അത് കഴിക്കുക, അല്ലെങ്കിൽ കുറച്ച് ഇടങ്ങേറായിട്ട് കഴിക്കാം. അപ്പോൾ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്, അടുത്ത സ്റ്റെപ്പിനായിട്ട് നമ്മൾ ഇതിലേക്ക് വീണ്ടും കുത്തി നിറയ്ക്കാം. ഈ ഇടങ്ങേറൊക്കെ ഒന്ന് കാണുമ്പോൾ ഒരു ലൈക്ക് ഒരു ഷെയർ ഒക്കെ ചെയ്തോളൂ, നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യും എനിക്കറിയാം. അപ്പോൾ ഒരു ലൈക്കും ഒരു ഷെയറും ചെയ്തിട്ട് ഒന്ന് കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കട്ടോ. നമ്മളിത് പറഞ്ഞാൽ ഇതിങ്ങനെ സ്വന്തമായിട്ടൊക്കെ ഇങ്ങനെ ഇടങ്ങേറായി ഒക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് പറഞ്ഞാൽ അതൊരു വേറെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെ താഴെ കടയിൽ പോയിങ്ങാണ്ട് ഒരു പാക്കറ്റാണ് വാങ്ങിക്കൊണ്ടുവരിക, കടിച്ചാണ്ട് പൊട്ടിക്കുക, കറുമുറും കറുമുറും ആണ് തിന്നുക. ഇനി നമ്മൾ പൊരിച്ചെടുക്കാട്ടോ. ഇപ്പോൾ മഴയായപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ടേ. നല്ല ചൂടായി നിൽക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് ഇങ്ങനെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ കിടന്ന് അങ്ങോട്ട് മൊരിഞ്ഞ് വേവും. ഉള്ള രസമുണ്ടല്ലേ, നല്ല പൂ പോലത്തെ അരിനുറുക്ക്. അപ്പോൾ ആദ്യമിട്ട് ഇത് അവിടെ മറിച്ചിടാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ട്, അതങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ എല്ലാം എല്ലാം ഇങ്ങനെ മറിച്ച് മറിച്ചിട്ട് കൊടുത്ത് നമുക്ക് തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് വേവിച്ച് ഇങ്ങോട്ട് എടുക്കാം. നല്ല മഴയും വരുന്നുണ്ട്, അതാണ് ഇപ്പം എനിക്ക് ഹായ്. നല്ല മൂത്ത അരിമുറുക്കിൻ്റെ മണം, നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് അരിമുറുക്കിതാ നന്നായിട്ട് അടിപൊളിയായിട്ട് റിങ്ങായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിതാ കോരിക്കോരി എടുക്കുകയാണ്. എണ്ണയ്ക്ക് നന്നായിട്ട് വാർന്നു പോയിട്ടുള്ള ഈ അരിനുറുക്ക് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റാട്ടോ. അടുത്ത ട്രിപ്പിനേക്കായിട്ടുള്ള സംഭവം ഇതാ സെറ്റാക്കി, ഇതാ വെളിച്ചെണ്ണയ്ക്ക് ഇട്ടിട്ടുണ്ട്. നല്ല ചൂടായി നിൽക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് അങ്ങോട്ട് ഇട്ടെടുക്കുമ്പോൾ എന്താ ഉണ്ടാവുക?
നന്നായിട്ട് അങ്ങോട്ട് മുരിഞ്ഞ് മുരിഞ്ഞ് കിട്ടും. തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് വേവിച്ച് ഇങ്ങോട്ട് എടുക്കാം. ഒരു ഭാഗത്ത് ചുടലും ഒരു ഭാഗത്ത് ചുറ്റലും നടക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റിക്ക് ലാസ്റ്റിക്ക് ആയപ്പോൾ ഇതിൻ്റെ ആ ഒരു ഗുട്ടൻസ് മനസ്സിലായതുകൊണ്ടേ നല്ല സൂപ്പറായി വരുന്നുണ്ട്. രണ്ടാമത്തെ ആ ഒരു സെറ്റ് അരിമുറുക്ക് ഇതാ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് ഉച്ച ചടി പോയിട്ട് നമുക്ക് പാത്രത്തിലേക്ക് ഇടാം. ഒരു പാത്രം നിറച്ച് അരിമുറുക്കായിട്ടുണ്ട് കേട്ടോ. അരിമുറുക്ക് എന്നും പറയും അരി നുറുക്ക് എന്നും പറയലുണ്ട് കേട്ടോ. ഏതാണ് നിങ്ങൾ പറയല്? രണ്ടും പറയോ അതൊന്നോ? രണ്ടും പറയും, അരിമുറുക്ക് എന്നും പറയും അരിനുറുക്ക് എന്നും പറയലുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നുള്ള ഇനി നോക്കി പറയണം. നമ്മള് കടയിൽ നിന്നൊക്കെ വാങ്ങണ 5 രൂപ അരിമുറുക്കില്ലേ, അതേപോലെ ഉണ്ട് കാണാൻ. അത്ര വലിപ്പള്ള 5 രൂപ അരിമുറുക്ക. 5 രൂപ കട്ടൻ ചായ ഉണ്ടാക്കണ്ടെന്ന് ഇനി പറഞ്ഞോണ്ടാട്ടോ. പൊട്ടിച്ചിട്ട് കിട്ടില്ലേ? ഇതിലെ സൗണ്ട് നമ്മളെ മൈക്കിൽ കൂടെ നല്ല കേക്കുണ്ടാവൂലേ. അവിടെ നല്ല സൗണ്ട് കേൾപ്പിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവില്ല, ഈ സൗണ്ട് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവില്ല ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആയിരുന്നു. നല്ല ക്രിസ്പി കിട്ടിനു ശരിക്കും. അരിമുറുക്കിന്റെ അതേ ടേസ്റ്റ് വരാ. ഓക്കെ, താങ്ക് യു. അപ്പൊ ആദ്യം അങ്ങനെ കറക്കിയും കൊണ്ട് നിന്നപ്പോഴേ ഒന്ന് കുറച്ച് ഞാൻ ആകെ ഒന്ന് പാളിപ്പോയി. കാരണം അതിൻ്റെ ആ ഒരു ഞാൻ മനസ്സിലായി, ആ ഒരു ഐഡിയ കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി കേട്ടോ. പിന്നെ ഞാൻ അതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതേപോലെ തന്നെയാണ് കഴിച്ചത്. ആദ്യം ഉണ്ടാക്കിയപ്പോ എനിക്ക് നന്നായിട്ട് പാളി, പിന്നെ എനിക്ക് പാളാണ്, എന്താ അറിയില്ല. ഞാൻ തീരെ ഉണ്ടാക്കി വെക്കാത്തോണ്ടാവും, അതുകൊണ്ടായിരിക്കും. അരിമുറുക്ക് എപ്പോഴും അരിമുറുക്കാവണം, എന്താറിയോ ഇതാണ് അരിമുറുക്ക്. അരിമുറുക്കാണ് ഈ ക്രിസ്പിനെസ് ഇല്ലാണ്ടെങ്കിൽ അരിമുറുക്ക് അരിമുറുക്കല്ല. അപ്പൊ ഇത് അതേപോലെ നല്ല രീതിയിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നില്ലേ, ഒരു ഫ്ലേവർ വരുന്നില്ലേ. ആ വെളുത്തുള്ളി ചേർത്തതിന്റെയാണ്. സാധാരണ വെളുത്തുള്ളി ഒന്നും ചേർക്കൂല കടയിലൊന്നും ഉണ്ടാക്കുമ്പോ. ഉണ്ടാവില്ല കേട്ടോ, ചേർക്കലുണ്ടാവാൻ സാധ്യത കുറവാ. കാരണം ഇതിന് ആ പ്രത്യേക ടേസ്റ്റ് ഇങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുമ്പോ എന്തായാലും ആ വെളുത്തുള്ളി ചേർത്ത കൊണ്ട് കേട്ടോ, ആ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇതിപ്പോ കാണുമ്പോ തോന്നുന്നു ഇത്രയും അടങ്ങാറായിട്ട് ഉണ്ടാക്കണമെന്നൊക്കെ, പക്ഷേ ഇല്ല. ആ ഫസ്റ്റ് ഉള്ള ആ ഒരു ബുദ്ധിമുട്ടുള്ളതുണ്ട്. പിന്നെ എനിക്ക് നല്ല ഇഷ്ടമായി തുടങ്ങി. ഇപ്പൊ പിന്നെ ലാസ്റ്റ് മാവ് പെട്ടെന്ന് തീർന്നു പോയി. ഇപ്പൊ ഇനിയും കുറച്ചും കൂടി ഉണ്ടാക്കാം. സാധാരണ ഫുള്ള് ഉണ്ടാക്കില്ല, അത് ഫുള്ള് ചിച്ചിണ്ടാകും. കാരണം പിന്നെ രസമായി ആവും. അതെ, പിന്നെ നല്ലൊരു പിന്നെ കാണുമ്പോ ചെലപ്പോ തോന്നുന്നത് ഭയങ്കര അടങ്ങാറല്ലേ നമുക്ക്, പക്ഷെ അങ്ങനെ ഇല്ല കേട്ടോ. ഇത് ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ. തുടക്കത്തിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക്. അതിന്റെ ആ ഒരു ഐഡിയ കിട്ടിയപ്പോ മനസ്സിലായി, അടുപ്പിച്ച് 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 ചുറ്റി കൊടുക്കണം. ആദ്യം ഞാൻ കുറച്ച് ദൂരെ ദൂരൊക്കെ ആയിട്ട് ഇങ്ങനെ ചുറ്റിയിരുന്നു. പിന്നെ ഞാനൊക്കെ കൈയ്യൊണ്ടൊക്കെ അടുപ്പിച്ച് ഇങ്ങനെ വെച്ചോക്കിട്ടോ. എന്തായാലും സംഗതി സൂപ്പർ ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാരും ഉണ്ടാക്കി നോക്കണം. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കൂട്ടുകാരിലേക്കും കൂടി എത്തിച്ചു കൊടുക്കണം. അതുപോലെ നമ്മളെ ചാനൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടാവും, ഓരോന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ നിങ്ങളെ നല്ല കമൻസിന് ഞാൻ ഇതാ ഇടയ്ക്കൊക്കെ റിപ്ലൈ തരാറുണ്ട്. ഇനി ഞാൻ റിപ്ലൈ തരും. അപ്പോൾ അതേപോലത്തെ പുതിയ വീഡിയോ ആയിട്ട് നല്ല രസമുള്ള ഒരു ഐറ്റം ആയിട്ട് വേഗം വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും തുടങ്ങി. ചെറിയൊരു ചാത്തൽ മഴ ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും പിന്നെ അതേപോലെ അരിമുറുക്ക് നല്ല ക്രിസ്പി ആയിട്ട് അരിമുറുക്കും കടുക്കുക. കട്ടൻ ചായ ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞാണേ, പക്ഷെ മനു വേണ്ടാറുണ്ടോ? കാരണം ഞാൻ ഇനിയിപ്പോ ഞാൻ കട്ടൻ ചായ ഇനി കുടിക്കലും നിർത്തുകയാണ്. കട്ടൻ ചായ എന്നല്ല, ഞാൻ ചായ കുടിക്കലും നിർത്തുകയാണ്. കാരണം ഡോക്ടറിനോട് ഇനി ചായ കുടിക്കണ്ട പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്കൊറ്റ മനുവിനൊറ്റയ്ക്ക് ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വേണ്ടാറിന്. ഞാൻ വേണം ഉണ്ടാക്കി തരാന്ന് ഞാൻ പറഞ്ഞു. കമ്പനി അടിച്ച് കുടിക്കുമ്പോ കിട്ടുന്ന ആ രസം കിട്ടൂലല്ലോ. അതെ.